നമസ്കാരം, ന്യൂസ് അറ്റ് വൺ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മാണിയോട് വിട്ടുവീഴ്ചയില്ലെന്ന് കോൺഗ്രസ്. ബാർക്കോഴക്കേസിലെടുത്തത് നിഷ്പക്ഷ നിലപാടെന്ന് രമേശ് ചെന്നിത്തല. എന്ത് തെറ്റ് ചെയ്തുവെന്ന് കേരള സമൂഹം വിലയിരുത്തട്ടെയെന്നും ചെന്നിത്തല. മാണി തിരുത്തേണ്ടി വരുമെന്ന് വി എം സുധീരൻ. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കെ എം മാണി. ബി ജെ പി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ. മാണി യു ഡി എഫ് വിട്ട സാഹചര്യം ചർച്ചയാകും. കേരള കോൺഗ്രസിനോട് ഐത്തമില്ലെന്ന് കുമ്മനം. കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഒ രാജഗോപാൽ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് സൂപ്പർ ഫാസ്റ്റ് പെർമിറ്റ് ഇല്ല. സർക്കാർ തീരുമാനം സുപ്രീംകോടതി ശരിവച്ചു. ലിമിറ്റഡ് സ്റ്റോപ്പ് വരെയുള്ള പെർമിറ്റ് നൽകിയാൽ മതി. സർക്കാർ തീരുമാനം ജനതാൽപര്യം മുൻനിർത്തിയെന്നും സുപ്രീംകോടതി. ചീഫ് സെക്രട്ടറി ജിജി തോംസനെതിരെ വിജിലൻസ് അന്വേഷണം. 1.5 കോടി രൂപയ്ക്ക് ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചുവെന്ന് പരാതി. കുളിമുറി മോടി പിടിപ്പിക്കാൻ മാത്രം ചെലവായത് 60 ലക്ഷം. വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ്. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പരാതി. കശ്മീർ സംഘർഷത്തിൽ നാളെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ. കശ്മീരിലെ ജനങ്ങളോട് സർക്കാരിന് നിസ്സംഗതയെന്ന് കോൺഗ്രസ്. സർവകക്ഷിയോഗം വിളിക്കണമെന്ന് സി പി ഐ എം. ജി എസ് ടി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിക്കും. തീരുമാനത്തിലുറച്ച് കെ എം മാണി. കാരണമില്ലാതെ മുന്നണി വിട്ട കേരള കോൺഗ്രസിന് നിലപാട് തിരുത്തേണ്ടി വരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. കെ എം മാണിയുടെ ആരോപണങ്ങൾ ദുരുദ്ദേശപരമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ മുന്നണി വിടാൻ കെ എം മാണി പറഞ്ഞ കാരണങ്ങൾ മുരട്ടു ന്യായങ്ങളാണെന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം ആഞ്ഞടിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസുമായി നിലനിൽക്കുന്ന ധാരണയിൽ ബുധനാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗം തീരുമാനമെടുക്കും. കെ എം മാണിയുമായി ഇനി കോൺഗ്രസ് ചർച്ചയ്ക്കില്ല. കരുതലോടെ പ്രതികരിക്കാനാണ് തീരുമാനം. ആരെയും പ്രകോപിപ്പിക്കില്ല, പക്ഷേ ആരോപണങ്ങൾക്ക് തക്ക മറുപടി പറയും. അതേസമയം മുന്നണി വിട്ട കെ എം മാണിയുടെ നടപടി നീതികേടാണെന്ന് നേതാക്കൾ ആവർത്തിച്ചു. കേരള കോൺഗ്രസ് ഇപ്പോൾ എടുത്ത ഈ തീരുമാനം അവർക്ക് തന്നെ തിരുത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കെ എം മാണിയുടെ ആരോപണങ്ങളെല്ലാം രമേശ് ചെന്നിത്തല തള്ളി. ബാർക്കോഴ ആരോപണമുണ്ടായപ്പോൾ പ്രതിരോധിക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ശ്രമിച്ചത്. അന്നും ഇന്നും കെ എം മാണി അഴിമതിക്കാരനാണെന്ന് കരുതുന്നില്ല. ഈ ബാർക്കോഴ കേസിൽ അഗ്നിശുദ്ധി വരുത്തി മാണി സാർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതും ഈ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയാണ്. അന്ന് ആഭ്യന്തരമന്ത്രിയും വിജിലൻസിന്റെ ചുമതലയുള്ള ആൾ ഞാൻ തന്നെയായിരുന്നു. കെ എം മാണിയുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുമെന്നായിരുന്നു വക്കം പുരുഷോത്തമന്റെ പ്രതികരണം. മാണിയുമായിട്ട് ഉമ്മൻചാണ്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് മാത്രമല്ല, ഒരു ചെറിയ ലേസാൺ ഉണ്ട് താനും. ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇസ് എ വെരി കണ്ണിങ് മാൻ. കെ എം മാണി പോയ സാഹചര്യം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് അനൗപചാരിക യോഗം ചേർന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ സഖ്യം വിടണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഉയരുന്നുണ്ടെങ്കിലും ബുധനാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗമാകും അന്തിമ തീരുമാനമെടുക്കുക. മുന്നണിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കോൺഗ്രസ് മുൻകൈയെടുക്കണമെന്നാണ് ലീഗും ജെ ഡി യുവും അടക്കമുള്ള ഘടകകക്ഷികളുടെ ആവശ്യം. അതേസമയം കെ എം മാണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം മുഖപ്രസംഗം എഴുതി. യു ഡി എഫ് എം എൽ എമാർ മാറിടം മതിലാക്കിയതുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് മാണിക്ക് മാനം കാക്കാനായത്. കാവ്യ സംഘത്തിൽ നിന്ന് അച്ചാരം വാങ്ങിയ കെ എം മാണിക്കുള്ള ബമ്പർ ഓഫർ മകന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കേന്ദ്രമന്ത്രി പദമാണെന്നും അധികാരത്തിന്റെ ചൂളത്തെരുവിൽ മാണിക്ക് രാഷ്ട്രീയ അന്ത്യമുണ്ടാകുമെന്നും വീക്ഷണം വിമർശിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. യു ഡി എഫ് വിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ എം മാണി. ലീഗിന്റെ മധ്യസ്ഥ ചർച്ച കൊണ്ട് തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല. എല്ലാവരും കൈവിടിഞ്ഞാലും പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് കരുത്തുകാട്ടും. യു ഡി എഫ് വിട്ടത് ഇഷ്ടമില്ലാത്തവരാണ് രൂക്ഷ വിമർശനം നടത്തുന്നതെന്നും അദ്ദേഹം പാലായിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കെ എം മാണിയുമായി ചർച്ച നടത്തുമെന്ന് ലീഗ് വ്യക്തമാക്കിയിരുന്നു. അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാനില്ലെന്നാണ് മാണിയുടെ മറുപടി. തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആര് വന്ന് സംസാരിച്ച് നമുക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ മധ്യസ്ഥത യു ഡി എഫ് ഇട്ട കേരള കോൺഗ്രസിനെ ഇടതുമുന്നണിയിൽ എടുക്കാൻ പോകുന്നില്ലെന്ന് സി പി ഐ എം വ്യക്തമാക്കി. അങ്ങോട്ട് പോയി ചർച്ച നടത്താനില്ലെന്ന് ബി ജെ പിയും. ഈ പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന ചരിത്രം മാണി ഓർമ്മിപ്പിക്കുന്നത്. ഏത് പ്രതിസന്ധിയെയും നേരിടത്തക്കോണാണ് നേടാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് കൂട്ടുകാരില്ല, കൂട്ടുകാരെ ഓർത്തോണ്ടാണ് നമ്മളിരിക്കുന്നത്. എല്ലാവരും കൈപിടിച്ചെന്ന് വരും. ഒറ്റയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ് ഞങ്ങൾ. കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനങ്ങളോട് അതേ നാണയത്തിൽ മാണി പ്രതികരിക്കുന്നില്ല. പകരം അവ സ്വാഭാവികം മാത്രമെന്ന് പറഞ്ഞ് ലളിതമാക്കുന്നു. കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിൽക്കണമെന്ന് ആശിച്ചവരാണ് രൂക്ഷമായി വിമർശിക്കുന്നതെന്നാണ് മാണിയുടെ പ്രതികരണം. സ്ഥാനമാനങ്ങൾക്കായല്ല പാർട്ടി യു ഡി എഫ് വിട്ടതെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു.
ആത്മാഭിമാനത്തിന് മുറിവേറ്റ വേദനയോടെയാണ് പടിയിറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിയെ ശക്തിപ്പെടുത്തി മികച്ച രാഷ്ട്രീയ അവസരത്തിനായി കാത്തിരിക്കാനാണ് കേരള കോൺഗ്രസ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. കോൺഗ്രസ് കേരള കോൺഗ്രസ് ബന്ധം ഉലഞ്ഞതോടെ 50-ലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDF ഭരണസമിതികൾ തുലാസിലാകും. കോട്ടയം, ഇടുക്കി ജില്ലാ പഞ്ചായത്തുകളിലും 3 ജില്ലകളിലെ 6 നഗരസഭകളിലും മുന്നണി സംവിധാനം വേണ്ടെന്ന് വെച്ചാൽ UDFന് ഭരണം നഷ്ടമാകും. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 8 കോൺഗ്രസും 6 കേരള കോൺഗ്രസും അംഗങ്ങൾ. മുന്നണി ബന്ധം മുറിച്ചാൽ ഭരണം മാറും. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 8 കോൺഗ്രസും 2 കേരള കോൺഗ്രസും അംഗങ്ങൾ. കേരള കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചാൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തും 8 അംഗങ്ങൾ വീതമാകും. കോട്ടയം ജില്ലയിലെ പാലാ, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി നഗരസഭകളിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് പോരുകനത്താൽ ഭരണമാറ്റമുണ്ടാകും. ഇടുക്കിയിലെ 2 നഗരസഭകളായ കട്ടപ്പനയിലും തൊടുപുഴയിലും കേരള കോൺഗ്രസ് വിചാരിച്ചാൽ കോൺഗ്രസ് കസേര ഇളക്കാം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരസഭയിലും അട്ടിമറി നടക്കും. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 32 ഗ്രാമപഞ്ചായത്തുകളിലും സ്വതന്ത്രരെയും ഇടതുമുന്നണിയെയും ഒപ്പം കൂട്ടി UDF ഭരണത്തിന് മാറ്റമുണ്ടാക്കാൻ മലയോര കർഷക പാർട്ടിക്കാകും. ത്രിതല പഞ്ചായത്തുകളിൽ UDF ബന്ധം വിടില്ലെന്ന പ്രഖ്യാപനത്തോടെ താഴെത്തട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പഴി കോൺഗ്രസിനിരിക്കട്ടെ എന്ന തന്ത്രമാണ് കേരള കോൺഗ്രസ് പയറ്റുന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ വ്യക്തമാക്കി. ആ കരാറിൽ മറ്റു കക്ഷികളുണ്ട്. ആ കക്ഷികൾ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. രാഷ്ട്രീയ കാരണങ്ങളില്ലാതെ മുന്നണി വിട്ട കേരള കോൺഗ്രസിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ശക്തമായി രംഗത്തെത്തിയതോടെ താഴെത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിരോധം വിട്ട് ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ്. മാണി വേണ്ടെന്ന് വെച്ച UDF ബന്ധം കൊണ്ട് ആർക്കാകും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുക എന്ന് വരും ദിനങ്ങളിലെ വ്യക്തമാകൂ. കോട്ടയത്ത് നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരള കോൺഗ്രസ് MLA എൻ ജയരാജ് UDF വിപ്പ് സ്ഥാനം ഒഴിയും. രാജിക്കത്ത് ഉച്ചയോടെ കൈമാറുമെന്ന് ജയരാജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ താൻ ഇവിടെ UDFന്റെ സംവിധാനത്തിൽ നിന്ന് കേരള കോൺഗ്രസ് മാറി നിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇന്നലെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ചീഫ് സ്ഥാനം, പ്രതിപക്ഷ ചീഫ് സ്ഥാനം രാജി നൽകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതും പ്രകാരം ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തി ബഹുമാനപ്പെട്ട സ്പീക്കർക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ഈ ചീഫ് സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടുള്ള കത്ത് ഇന്ന് തന്നെ നൽകുകയാണ്. പാർട്ടി എടുത്ത നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മാണിസാറുമായിട്ട് ഞാൻ രാവിലെ ഇപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ നിലപാടിൽ സർക്കാരത്തേക്ക് മാറ്റമില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പാർട്ടി നിൽക്കുന്നത്. മാത്രമല്ല ആ തീരുമാനമെടുത്തത് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഫോറത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത ശേഷം എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം വളരെ പെട്ടെന്ന് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. UDF വിട്ട കേരള കോൺഗ്രസ് എമ്മിനോട് നിലപാട് മയപ്പെടുത്തി BJP സംസ്ഥാന നേതൃത്വം. കേരള കോൺഗ്രസ് വർജ്യമല്ലെന്നും ക്രിസ്തീയ സഭകൾക്ക് തങ്ങളോട് അയിത്തമില്ലെന്നും കുമ്മനം രാജശേഖരൻ കൊച്ചിയിൽ പറഞ്ഞു. എന്നാൽ മാണി UDF വിട്ടിട്ടില്ല എന്നായിരുന്നു ഒ രാജഗോപാലിന്റെ പ്രതികരണം. NDA സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർജ്യമൊന്നുമില്ല. അടുത്ത മാസം കോഴിക്കോട് നടക്കുന്ന BJP ദേശീയ കൗൺസിലുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിലാണ് കുമ്മനം തങ്ങളുടെ കേരള കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയത്. അവരോട് അയിത്തമില്ല, തങ്ങളുമായി ബന്ധം സ്ഥാപിച്ചാൽ ക്രൈസ്തവ സഭകൾ കേരള കോൺഗ്രസിനോട് പിണങ്ങുമെന്ന ഇടതു പ്രചാരണം അവാസ്തവമാണ്. ഇവിടുത്തെ ഒരു ക്രൈസ്തവ മതവിശ്വാസിക്കും BJPയിൽ അങ്ങനെ കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നതിൽ ഒരു അസഹിഷ്ണുതയും ഉണ്ടായിട്ടില്ല, ഒരു വിഷമവും അവർക്കുണ്ടായിട്ടില്ല. കേരളത്തിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ മോഡി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് എത്രയോ കത്തുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി വരികയാണെന്ന് ഒ രാജഗോപാൽ MLA പറഞ്ഞു. കേന്ദ്ര നേതൃത്വത്തെയും കാര്യങ്ങൾ ധരിപ്പിക്കും. മാണി UDF വിട്ടതായി കരുതുന്നില്ല. പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. അവരെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ആത്മപരിശോധന നടത്തണം, പുനഃചിന്തനം ചെയ്യണം, നിങ്ങൾ നേരെയാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നേരായ ശേഷം നമുക്ക് പിന്നെ വന്ദിക്കാം എന്നുള്ള വഴിയായിരിക്കാം ഒരുപക്ഷെ മനസ്സിലുള്ളത്. കേരള കോൺഗ്രസിനെ അങ്ങോട്ട് പോയി ക്ഷണിക്കില്ലെന്ന നിലപാടാണ് ഒറ്റ ദിവസം കൊണ്ട് BJP മയപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ഉയർന്ന പെർമിറ്റുകൾ നൽകേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ഇക്കാര്യത്തിലെ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം സുപ്രീംകോടതി ശരിവച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ നൽകിയാൽ മതിയെന്ന് 2013 സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും വിജ്ഞാപനമിറക്കുകയും ചെയ്തിരുന്നു. വിജ്ഞാപനത്തിലൂടെ ഉയർന്ന പെർമിറ്റുകൾ KSRTC ബസ്സുകൾക്ക് മാത്രമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വകാര്യ ബസ്സുകൾ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് തടയാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. അത് ചോദ്യം ചെയ്ത് ബസ്സുടമകൾ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. പെർമിറ്റ് നഷ്ടമായാൽ ബസ്സുകളുടെ എണ്ണം കുറയുമെന്നും സർക്കാർ തീരുമാനം വിവേചനപരവും മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് എതിരാണെന്നും സ്വകാര്യ ബസ്സുടമകൾ വാദിച്ചു.
എന്നാൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് കോടതി വ്യക്തമാക്കി. ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയാണ് സർക്കാരുകൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അക്കാര്യത്തിൽ ഇടപെടാനാകില്ല എന്നും പറഞ്ഞ കോടതി ബസ്സുടമകളുടെ ഹർജി തള്ളി. സുപ്രീംകോടതി തീരുമാനത്തോടെ സംസ്ഥാനത്തെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർഫാസ്റ്റ്, സൂപ്പർ ഡീലക്സ്, മറ്റ് ലക്ഷറി സർവീസുകൾ ഇനി KSRTCക്ക് മാത്രമാകും. നിലവിൽ ഉയർന്ന പെർമിറ്റുകൾ കൈവശമുള്ള സ്വകാര്യ ബസ്സുകളെല്ലാം ഇനി ഓർഡിനറി ലിമിറ്റഡ് ഷോപ്പ് തലത്തിലേക്ക് മാറേണ്ടി വരും. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ചരക്കു സേവന നികുതി ബിൽ അല്പസമയത്തിനകം ലോക്സഭ വീണ്ടും പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും.